കെഎസ്ആർടിസിയിൽ വീണ്ടും പെൻഷൻ മുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം. ആകെ വേണ്ട 55 കോടി രൂപയിൽ കെഎസ്ആർടിസിയുടെ വിഹിതമായ 20 കോടി രൂപ മാത്രമാണ് ട്രഷറിയിൽ എത്തിയിട്ടുള്ളത്. പി ആർ പ്രവീണ ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രവീണ, സർക്കാർ മാറിയിട്ടും കെഎസ്ആർടിസിയുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി പ്രശ്നപരിഹാരത്തിന് എന്ത് വഴിയാണ് മുന്നിലുള്ളത്? 8 മാസത്തിനിടെയാണ് കെഎസ്ആർടിസിയിൽ വീണ്ടും പെൻഷൻ മുടങ്ങിയിരിക്കുന്നത്. ഇത് ഇനി എന്ന് നൽകാനാകുമെന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. കാരണം നേരത്തെയുള്ള തീരുമാനമനുസരിച്ച്, അത് 2 വർഷം മുൻപെടുത്ത തീരുമാനമനുസരിച്ച്, കെഎസ്ആർടിസിയും അതുപോലെ തന്നെ സർക്കാരും 50% വീതം പൈസ നിക്ഷേപിക്കും. അതായത് അന്ന് വേണ്ടിയിരുന്നത് 40 കോടി രൂപയായിരുന്നു. 40,000 പെൻഷൻകാർക്ക് പെൻഷൻ നൽകുന്നതിന് വേണ്ടി 40,000 കോടി രൂപയായിരുന്നു വേണ്ടിയിരുന്നത്. ഇതിനുവേണ്ടി 20 കോടി രൂപ സർക്കാരും 20 കോടി രൂപ കെഎസ്ആർടിസിയും നിക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ 2 വർഷത്തിനിപ്പുറം ആ സംഖ്യ 49,000 എന്നുള്ള പെൻഷൻകാരുടെ വർധന ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 55 കോടി രൂപ വേണ്ട സാഹചര്യമുണ്ട്. ഈ പദ്ധതി അനുസരിച്ച് പദ്ധതി വിഹിതമായ 20 കോടി രൂപ കെഎസ്ആർടിസിയുടെ വകയായി ട്രഷറിയിൽ എത്തിയിട്ടുണ്ടെന്നാൽ സർക്കാരിൻ്റെ വിഹിതം ഇതുവരെയും ട്രഷറിയിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒപ്പം തന്നെ ഈ സർക്കാരിൻ്റെ 20 കോടി രൂപ അടുത്ത ആഴ്ച ഒരു പക്ഷേ ലഭിച്ചാൽ തന്നെയും പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം 55 കോടി രൂപ വേണ്ടതിൽ 40 കോടി രൂപയെ മാത്രമേ ഇപ്പോഴും ലഭ്യമാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ 15 കോടി രൂപ എങ്ങനെ കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ കെഎസ്ആർടിസിക്ക് ഇനിയും വ്യക്തത വരുത്തിയിട്ടില്ല. കൂടുതൽ തുക വേണമെന്നാവശ്യപ്പെട്ട് സർക്കാരിലേക്ക് കെഎസ്ആർടിസി കത്ത് നൽകിയിരുന്നു. എന്നാൽ പദ്ധതി വിഹിതമായ 20 കോടിയിൽ കൂടുതലായി 1 രൂപ പോലും നൽകാനാകില്ല എന്നുള്ള കാര്യം രേഖാമൂലം ഗതാഗത സെക്രട്ടറി കെഎസ്ആർടിസി MD അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി വായ്പ എടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കെഎസ്ആർടിസി നീങ്ങുന്നത്. വായ്പ എടുത്താൽ അത് തിരിച്ചടയ്ക്കാനാകുമോ, അത് എത്ര നാൾ കൊണ്ട് തിരിച്ചടയ്ക്കാനാകും എന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കെഎസ്ആർടിസിയുടെ തീരുമാനം എത്രയും വേഗം വരുമോ അതനുസരിച്ചിട്ടായിരിക്കും ഇനി പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകുക. നിലവിൽ ട്രഷറിയിൽ കെഎസ്ആർടിസിയുടെ വിഹിതമായി 20 കോടി രൂപ മാത്രമാണുള്ളത്. സർക്കാരിൻ്റെ വിഹിതവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ പ്രതിസന്ധി തുടർന്നാൽ വീണ്ടും പെൻഷൻകാർ സമരത്തിലേക്ക് അടക്കം പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, പ്രവീണ.